പരീക്ഷയൊക്കെ ഇങ്ങനെ എത്താറായില്ലേ, ടെൻഷൻ അടിച്ചിട്ടിരിക്കുവാണോ? അല്ലെങ്കിലും ഇങ്ങനെയാണ്, ലാസ്റ്റ് മിനിറ്റാണല്ലോ നമുക്ക് ടെൻഷൻ അല്ലേ, അതുവരെ ഇങ്ങനെ കളിച്ച് നടക്കും. പഠിക്കാൻ പറഞ്ഞാലും നമ്മളിരുന്ന് പഠിക്കില്ല, പക്ഷെ പരീക്ഷ ഇങ്ങോട്ട് എത്താറാവുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. എന്നിട്ട് ഉറക്കമുണ്ടാവില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോവും, കൊളനാക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യരുത്. പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഒത്തിരി പേര് മെസ്സേജസ് അയക്കുന്നുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. നമ്മൾ ഈ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ചിലരുണ്ട് പുസ്തകം എടുത്തിട്ട് അപ്പം എന്താ വായന എന്നറിയോ, ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്ത് നിൽക്കുന്നവനെ ഒന്ന് നോക്കും. അപ്പോഴുണ്ട് അവൻ പറയുന്നു, ഈ അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കിയായിരുന്നോ? അപ്പം നമ്മൾ, ഓഹോ അഞ്ചാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കും. എന്നിട്ട് നമ്മളത് നോക്കിയിട്ടില്ലല്ലോ, അപ്പോൾ വേഗം അഞ്ചാമത്തെ പേജിൽ പോവും. എന്നിട്ട് അവിടെ കിടന്നിട്ട് അത് കുറേ തപ്പും. എല്ലാം കൂടി ആയിട്ട് ടെൻഷനാക്കി സ്ട്രെസ്സാക്കി എക്സാം ഹാളിനകത്ത് ചെന്ന് കയറും. ഇത് ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒട്ടും ഗുണം ചെയ്യില്ല കേട്ടോ. പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപുള്ള ഒരു മിനിമം 15 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നോ അത്രമാത്രം അത് ഗുണം ചെയ്യും. ഈ അവസാന നിമിഷത്തിൽ അടുത്തുള്ള കുട്ടികൾ പറയുന്ന അത് പഠിച്ചോ ഇത് പഠിച്ചോ എന്നുള്ളത് കേൾക്കാൻ നിൽക്കുന്നതും, അവർ ഏത് ചാപ്റ്ററാണോ തുറന്നു വച്ചിരിക്കുന്നത് അതിനെ പോയി എത്തി നോക്കിയിട്ട് അതിനെ നമ്മളെടുത്ത് നോക്കുകയും ഒക്കെ ചെയ്ത് ടെൻഷനാക്കല്ലേ. അപ്പോൾ 15 മിനിറ്റ്സ് മുമ്പെങ്കിലും നിങ്ങൾ ശാന്തമായിട്ട് പുസ്തകമൊക്കെ അടച്ചു വെച്ച് മനസമാധാനമായിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളെ ഓർത്ത് സന്തോഷത്തോടുകൂടി ഒന്ന് ശാന്തമായൊരു മനസ്സോടുകൂടി എക്സാം ഹാളിലേക്ക് കയറാൻ നോക്കണം. ഇനി അടുത്ത കാര്യം, നമ്മൾ ഈ എക്സാമിന് മുമ്പ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ഫുഡ് കഴിക്കത്തില്ലയോ? ചിലപ്പോൾ രാവിലെയാണ് പരീക്ഷയെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റാണ്, ഇനി ചില അവസരങ്ങളിൽ നമുക്ക് ഉച്ചയ്ക്കായിരിക്കും പരീക്ഷ, അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടായിരിക്കും പോകണം. ഈ കഴിക്കുന്ന ഫുഡ് ഒരുപാട് ഹെവി ആവരുത്. ഹെവി ആയാൽ എന്ത് പറ്റും? ആ ഉറക്കം വരും. പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ വളരെ വേറെ ഒന്നും പ്രത്യേകിച്ച് ആരുടെയും ഒരു ഇടപെടലൊന്നും ഇല്ലാതെ ഇതിന്ന് എഴുതുകയാണ് ചെയ്യണത് ആ സമയത്ത്. അപ്പം ആക്ടിവിറ്റീസ് ഫർദർ വേറൊരു സാധനങ്ങളും ഇല്ല. അപ്പം എന്ത് പറ്റും? ഭയങ്കര ഹെവി ഫുഡാണെങ്കിൽ ഉറക്കം വരും. ബിരിയാണി ഒക്കെ കഴിച്ച് വെച്ച് പരീക്ഷ എഴുതാൻ പോകരുത്. ഹാവ് ലൈറ്റ് ഫുഡ്, അത് നിങ്ങളെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒക്കെ ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ബട്ട് ദിസ് ഇസ് കോമൺലി വാട്ട് ഐ ഹവ് സീൻ. ഇത് കോമൺലി ഞാനും ഈ പറയുന്ന പോലെ പരീക്ഷയൊക്കെ എഴുതി നിങ്ങളുടെ പ്രായത്തിലൂടെ കടന്നതാണല്ലോ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം എൻ്റെ മക്കൾ, നിങ്ങൾക്കറിയാം എൻ്റെ മൂത്ത മോൻ 20 വയസ്സ് കഴിഞ്ഞു, അപ്പോൾ അവൻ, എൻ്റെ മകൾ, അവൾക്ക് 14 വയസ്സുണ്ട്, അവൾ 9th ലാണ്. അപ്പോൾ അവരും ഒക്കെ ഇതെല്ലാം സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവരൊക്കെ കാണിക്കുന്നതും ഒക്കെ. അപ്പോൾ എന്താണ്, ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണ് എങ്കിൽ ദിസ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. ഇനി അടുത്ത്, നമ്മൾ ഏത് പരീക്ഷയ്ക്ക് പോണതിന് മുൻപും ആ പരീക്ഷയുടെ ഒരു പാറ്റേൺ, ഏത് പരീക്ഷയ്ക്കും പാറ്റേൺ ഉണ്ടാവും കേട്ടോ. ഈ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്ര ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര വൺ വേർഡ് ആൻസേഴ്സ് ഉണ്ട്, എത്ര ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മേ ബി ലൈക്ക് 2 or 3 sentences ആൻസർ ചെയ്യേണ്ട, എത്ര എസ്സേസ് ഉണ്ട്. ഇതിനൊരു പാറ്റേൺ ഉണ്ടാവും എല്ലാ പരീക്ഷയ്ക്കും. ഓക്കെ, ജനറലായിട്ട് ഇത് തന്നെയാണ് എല്ലാത്തിലെയും പാറ്റേൺ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് എവ്രി എക്സാം ഹാസ് ഗോട്ട് എ പാറ്റേൺ. ഈ പാറ്റേൺ മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യരുത്. അപ്പോൾ ഈ പാറ്റേൺ മനസ്സിലാക്കുന്നത് എക്സാമിൻ്റെ ഇന്ന് രാവിലെയാണോ? അല്ലേ, അല്ല. അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം മോക്ക് ടെസ്റ്റുകളും, അതായത് പ്രാക്ടീസ് ടെസ്റ്റുകൾ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യണമെന്ന് പറയുന്നത്. ഒരു കാര്യം എൻഷുർ ചെയ്തേക്കണേ, ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് ഡിഫറൻസ് വന്നിട്ടുണ്ടാവും, എങ്കിൽ പെട്ടുപോകും. ഈ പാറ്റേൺ അറിയുന്നത് എന്തിനാണെന്നറിയോ? ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 3 മണിക്കൂറാണ് പരീക്ഷ. അപ്പോൾ ഈ 3 മണിക്കൂർ പരീക്ഷയ്ക്കകത്ത് നമുക്ക് ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ എത്രാമത്തെ നമ്പർ ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യത്തിലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ടൈം താണ്ടി പോവുകയാണ് എങ്കിൽ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം എന്നുള്ളത് നമുക്ക് പിടികിട്ടും.
ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് അയ്യോ സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി വന്നിട്ട് വല്ലാണ്ട് കൺഫ്യൂസ് ആവുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടേ, ഈ ഞങ്ങൾക്ക് പരീക്ഷ എഴുതിയിരുന്ന സമയത്ത് നമ്മുടെ എഴുത്ത് ഭീകരമായിരുന്നു. നോട്ട് എഴുതണം, പിന്നെ കോപ്പി റൈറ്റിംഗ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. ദിവസവും 5 പേജ് എഴുതിക്കൊണ്ടോ 10 പേജ് എഴുതിക്കൊണ്ടോ എന്നൊക്കെ പറയും. ഇപ്പം ഞങ്ങൾ എഴുതി എഴുതി ജീവിച്ചവരാണേ. പക്ഷെ നിങ്ങളുടെ കഥ അതല്ല, നിങ്ങൾ കൂടുതലും സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തിട്ടൊക്കെ ശീലിച്ച കുട്ടികളാണ്. കാലം മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറും. നിങ്ങളും പോയിട്ട് നാളെ തൊട്ട് 5 പേജ് കോപ്പി എഴുതണമെന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് ദി ഓൺലി തിങ് ഐ വോണ്ട് യു ടു പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എസ് ഇത് എത്ര കമ്പ്യൂട്ടർ ആയിട്ടുണ്ടെങ്കിലും പരീക്ഷ ഇപ്പോഴും കൈ കൊണ്ട് എഴുതിയിട്ട് തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ കൈ കൊണ്ടുള്ള എഴുത്തുണ്ടല്ലോ, ഇത് പ്രാക്ടീസ് ഒന്നുമില്ല. നോട്ട് നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കും, നിങ്ങൾ സ്വയമായിട്ട് എഴുതാതെ അപ്പുറത്ത് എഴുതിട്ട് കോപ്പി സിസ്റ്റംസ് ഒക്കെയാണ് നിങ്ങൾ പലരും ഇപ്പോൾ കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് പരീക്ഷയിൽ പോയിട്ടാണ് ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പോൾ എന്ത് വെച്ചാൽ നമുക്ക് അവിടെ നമുക്ക് കൈ വേദനിക്കും, സ്പീഡിൽ എഴുതാൻ കിട്ടത്തില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇതുണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി ചെയ്തിട്ടുണ്ടാവണം. പരീക്ഷാ ഹാളിലല്ല നിങ്ങൾ ആദ്യമായിട്ട് അത്രയും സമയം എഴുതേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ 3 മണിക്കൂർ കുത്തിയിരുന്ന് എഴുതിയത് പരീക്ഷയാണെന്ന് വെളിയിലിറങ്ങി വന്നിട്ട് പറയരുതേ. അപ്പോൾ അതിന് മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. സോ ഈ മോക്ക് ടെസ്റ്റ് എന്തിനൊക്കെ ഗുണം ചെയ്യും? ഒന്ന്, എക്സാമിൻ്റെ പാറ്റേണിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവാനും ആ പാറ്റേണിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യാനും. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തിനുള്ള പ്രാക്ടീസും ഈ സാധനം തരും. ഇനി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈ കിട്ടിയെന്നിരിക്കട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്കല്ല ഉണ്ടാവുക. ചിലതിന് 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് എനിക്ക് ഉണ്ടാവില്ലേ. ഇതിലെല്ലാത്തിനും ചിലപ്പോൾ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് നന്നായിട്ട് അറിയായിരിക്കും. എന്നാൽ പിന്നെ ഒരു പാരഗ്രാഫിൽ അതിനെ എഴുതി ഫലിപ്പിച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അവിടെ പാരഗ്രാഫിൽ എഴുതിയെന്ന് വെച്ചിട്ട് ടീച്ചർ അത് നോക്കിയിട്ട് ആഹാ ഈ കുട്ടി എത്ര വലിയ ആൻസറാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് 1 മാർക്കിന് പകരം 1-3 മാർക്കും കൊടുത്തേക്കാന്ന് ടീച്ചർ ഒരിക്കലും വിചാരിക്കില്ല. അതിൻ്റെ മാക്സിമം മാർക്ക് 1 ആണ്. സോ 1 നിങ്ങൾ അത്ര മാത്രം എഴുതിയാൽ മതി, അവിടെ കൂടുതൽ എഴുതിയിട്ട് സമയം കളയരുത്. ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണോ ഉള്ളത് അതിനാനുപാതികമായിട്ട് വേണം നമ്മുടെ നമ്പർ ഓഫ് സെൻറ്റൻസസ് ഉണ്ടാവാൻ. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ തിരുത്തുന്നവർക്കൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എഴുതുന്ന ഉത്തരത്തിൽ എന്തൊക്കെ പോയിൻ്റ് വേണം എന്നുള്ളതാണ് നിർബന്ധം. അപ്പോൾ വെറുതെ ബീറ്റിംഗ് റൗണ്ട് ദ ബുഷ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയുമായിരുന്നു പേപ്പർ തൂക്കി നോക്കിയിട്ട് ടീച്ചർ മാർക്ക് തരും എന്ന് പറയും. ദാറ്റ് മീൻസ് ഞാൻ എൻ്റെ പഠിച്ച സമയത്തുള്ള വർത്തമാനത്തെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ഒരുപാട് പേപ്പറിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും. സോ വാട്ട് എവർ ബീ നോ ഗ്യാസ് ആയിരിക്കും അടിച്ച് വെക്കണം, എഴുതി തകർക്കാൻ പറയും. പക്ഷേ ഞാൻ ആ ഒരു പാറ്റേൺ നിങ്ങളോട് ഫോളോ ചെയ്യാൻ പറയില്ല. യു ഹാവ് ടു ക്ലിയർലി നോ ഏത് പോയിൻ്റാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ തിരുത്തുന്ന ആൾക്കാർക്ക് ആവശ്യം. ആ പോയിൻറ്സ് തന്നെ നമ്മുടെ ആൻസർ പേപ്പറിൽ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് മാർക്ക് കിട്ടുക. ആവശ്യമില്ലാതെ കുറേ ഗ്യാസ് അടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് മാർക്ക് ഒരുപാടങ്ങ് കൂടി കിട്ടത്തില്ല. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ചോദ്യത്തിൽ ഒരു 5 ചോദ്യം കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടാവും ആൻസർ എനി 3, അല്ലെങ്കിൽ ഒരു 3 ചോദ്യം തന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ളത് ആൻഡ് എന്നായിരിക്കും. ദാറ്റ് മീൻസ് ആ 3 ചോദ്യത്തിനും ഉത്തരം നമ്മൾ എഴുതണം, അല്ല എങ്കിൽ ആ ആൻഡിന് പകരം അതിൻ്റെ ഇടയിലുള്ള വാക്ക് ഓർ എന്നായിരിക്കും. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ അതിനുത്തരം എഴുതും അല്ലെങ്കിൽ ഇതിനുത്തരം എഴുതും. ഈ ആൻഡ് ഓർ ഒന്ന് ശ്രദ്ധിക്കുകയില്ല. അതുപോലെ തന്നെ മുകളിലുള്ള ഈ സെൻറ്റൻസ് ആൻസർ എനി 3, ആൻസർ എനി 4, ഇതൊന്നും വായിക്കില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരെഴുത്താണ് അങ്ങിരുന്നിട്ട് അവസാനമാണ് തലയ്ക്ക് ബോധം വരുന്നത് അയ്യോ ഞാൻ ഈ 5 എണ്ണം എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. ബൈ ദ ടൈം യു ഹാവ് ലോസ്റ്റ് ടൈം. ആ അവസ്ഥ വരരുത്. ചോദ്യ പേപ്പർ വ്യക്തമായിട്ട് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാം. പരീക്ഷയൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങി വന്നു, പിന്നെ ഒരു പരിപാടിയുണ്ട്. കൂട്ടുകാരോടൊക്കെ ഇരുന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്തിട്ട് അച്ചോടാ ഇതിന് ഉത്തരം ഇങ്ങനെയായിരുന്നു, ഞാനതൊന്ന് തെറ്റിച്ചല്ലോ, അപ്പോൾ എനിക്കിതിന് മാർക്ക് കുറയുമല്ലോ അത് കുറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കും. ഈ ടെൻഷൻ അടുത്ത ദിവസത്തെ പരീക്ഷയെ കൂടെ കുളമാക്കും. അതുകൊണ്ട് ഈ പബ്ലിക് എക്സാമൊക്കെയാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ അത് എഴുതി പുറത്തിറങ്ങി വന്ന ഉടനെയുള്ളൊരു ഡിസ്കഷൻ ഉണ്ടല്ലോ, അത് കഴിയുന്നതും ഒഴിവാക്കി, അല്ലെങ്കിൽ പിറ്റേന്നതുകൂടി ചിലപ്പോൾ കുളമായി കിട്ടും. അപ്പോൾ എന്തിനാണ് നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ തിരിച്ചോടി കയറി പോയിട്ട് ആ ആൻസർ പേപ്പറിനെ വലിച്ചെടുത്തിട്ട്
നിങ്ങൾക്ക് മാറ്റി എഴുതാനൊന്നും പറ്റില്ല, അത് പോയി കഴിഞ്ഞു. ഇനിയുള്ളതിനെങ്കിലും നന്നായിട്ട് എഴുതാനായിട്ട് നമുക്ക് ആലോചിക്കാം, അതിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇനിയുണ്ട് ഒരുപാട് പോയിൻറ്റ്സ്. അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിലേ നിങ്ങളുടെ മനസ്സിലുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ട് ഇട്ടോ. സോ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ അതേഴ്സ് ഓൾസോ. പരീക്ഷയ്ക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച് ആലോചിച്ച് ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഉത്തരം എഴുതണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ അടിക്കരുതേ. ഗുഡ് ലക്ക്.